സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും എന്നുള്ളതാണല്ലോ പ്രവചനം അല്ലേ? അതെ, ഇന്ന് 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത. തീരദേശ മേഖലകളിൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ജയശങ്കർ, തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജയശങ്കർ, എവിടെയെല്ലാമാണ് നമ്മൾ ജാഗ്രത പാലിക്കേണ്ട ഇടങ്ങൾ? മഴ ഏത് രീതിയിലായിരിക്കും ഇന്ന്? ഇന്നിപ്പോൾ പലയിടങ്ങളിലും മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് ഉള്ളത്. ഗുഡ് മോർണിംഗ് ആഷ്മി, സ്മിത. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 12 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. എല്ലാ അലേർട്ട് ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലൊഴികെ ബാക്കി മുഴുവൻ ജില്ലകളിലും ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ വലിയ തോതിലുള്ള ജാഗ്രത പുലർത്തണം. ഒപ്പം തന്നെ സംസ്ഥാനത്ത് വലിയ തോതിലുള്ള കടൽക്ഷോഭത്തിനും മറ്റും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ കടലിലേക്കൊക്കെ പോകുന്ന ആളുകൾ ജാഗ്രത പുലർത്തണം. കേരള തീരത്ത് തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് നിലവിലൊരു നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ട്രോളിംഗ് ഉൾപ്പെടെ ആരംഭിക്കാനും ഇരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും വരും മണിക്കൂറിലും അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർമാർക്ക് ഉൾപ്പെടെ ഇത് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാനും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള ആവശ്യഘട്ടങ്ങളിൽ ക്രമീകരിക്കാനുമുള്ള നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരുന്നു. എന്തായാലും നിലവിൽ 12 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. അത് പുതുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം രാവിലെ മുതൽ പല ജില്ലകളിലും ഒറ്റപ്പെട്ട രീതിയിലുള്ള മഴ ലഭിക്കുന്നുണ്ട്. പലയിടങ്ങളിലും മൂടിക്കെട്ടിയ ഒരു ആകാശമാണുള്ളത്. എന്തായാലും ഉച്ചയോടുകൂടി, ഉച്ചയ്ക്ക് ശേഷം മഴയുടെ സ്വഭാവം മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഉൾപ്പെടെ മാറുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ നിലവിലൊരു നിരീക്ഷണം. ഇതുമായി ബന്ധപ്പെട്ട് വൈകുന്നേരത്തോടുകൂടി ശക്തമായ മഴ ലഭിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളും ഒപ്പം മറ്റാളുകളും ഈ കാലാവസ്ഥാ വകുപ്പ് ഉൾപ്പെടെ നൽകുന്ന മാർഗനിർദ്ദേശം പാലിച്ചുകൊണ്ട് വേണ്ട ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ആഷ്മി, സ്മിത. ജയശങ്കറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി. അപ്പോൾ സൂക്ഷിക്കുക, അതായത് രാജേന്ദ്രൻ പോലെ പറയുന്നുണ്ട് കേട്ടോ, അപകടകരമായ നിരവധി വൻമരങ്ങൾ പല വഴിവെക്കിലും ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് മഴക്കാലവും കാറ്റൊക്കെ വരുമ്പോൾ അല്ലേ? രണ്ടു തരത്തിലാണ് അത്. പലപ്പോഴും ഈ പരിസ്ഥിതിയോടുള്ള സ്നേഹം കൊണ്ട് ഈ രീതിയിലുള്ള ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു വെല്ലുവിളി അത് കാണാതെ പോകാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഒരു മരം മുറിക്കുമ്പോൾ ഒരുപാട് മരങ്ങൾ, ചെടികൾ, നമ്മൾ തൈകൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. ആവശ്യമില്ലാത്ത മരങ്ങൾ വെട്ടരുത്. പക്ഷേ നമ്മുടെ ജീവന് ഭീഷണിയാവുമ്പോൾ, അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വെട്ടി മുറിച്ച് മാറ്റുക തന്നെ വേണം.